Hi friends, പൂച്ചകൾക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ എന്ത് നടപടിക്രമങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, അതെടുക്കാതിരുന്നാൽ സംഭവിക്കുന്ന ഭവിഷ്യത്തുകൾ, അതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇന്നത്തെ സെഷനിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. Are you ready? Yes. Come in up. ഈ വാട്സ്ആപ്പ് മെസ്സേജ്, ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഒരു കുഞ്ഞിന് ഉണ്ടായ ദുരനുഭവമാണ് എന്തോ വിഴുങ്ങിയതിന് ശേഷം വന്ന ഈ സംഭവം. മൂന്നോ നാലോ ദിവസമായിട്ട് ആ വീട്ടുകാരെ പാനിക്കാക്കി. അവർ പെട്ടെന്നൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും പൂച്ചക്ക് എന്തോ പറ്റി, വാഴ ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കുക, അടിക്കള്ള. ഞാനറിഞ്ഞാണ് കണ്ടത്. അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ ചെക്കപ്പ് ഒക്കെ ചെയ്തു. എന്നിട്ടും വായ അടയുള്ള ഞങ്ങൾ ആന്റിബയോട്ടിക് കൊടുത്തു, ഒരുപാട് സ്കാനൊക്കെ ചെയ്ത് നോക്കി, ടെസ്റ്റ് ചെയ്തു, ട്രിപ്പൊക്കെ എത്തി, ഒരുപാട് ഇതൊക്കെ ചെയ്തിട്ട് അവക്കടെ വായ അടയുള്ള മക്കളെ ഇതിനെ കെട്ടി പിടിച്ച് കൊണ്ടെടുക്കണതാ. ഇതിന് പേയാന്ന് പറഞ്ഞിട്ട് എനിക്ക് വോയിസ് മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതിൽ പറയുന്നത് എന്താണ്, ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തു, ഇഞ്ചക്ഷൻ എടുത്തു, ആന്റിബയോട്ടിക്സ് കൊടുത്തു, എന്നിട്ടും ഡോക്ടർ പറഞ്ഞത് എന്താണ്, അതിന് പേയാണെന്നാണ്. എന്നിട്ട് അതിനെ അടച്ചിടാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശിച്ചത്. അങ്ങനെ മൂന്നോ നാല് ദിവസത്തിന് ശേഷമാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഒരു സംശയത്തിന്റെ പുറത്താണ്. എന്തെങ്കിലും ഫോറിൻ ബോഡീസ് വിഴുങ്ങി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് അതെങ്ങനെ പുറത്തെടുക്കാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ അവർക്ക് കൊടുക്കുകയുണ്ടായി. അവർ അത് നോക്കി മനസ്സിലാക്കി ശേഷം കുഞ്ഞിനത് അപ്ലൈ ചെയ്തപ്പോൾ അതിന്റെ വായിൽ നിന്ന് ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ പീസാണ് അവർക്ക് കിട്ടിയത്. അതിനുശേഷമാണ് ആ കുഞ്ഞ് ആഹാരം കഴിക്കാൻ തുടങ്ങിയത്. അതിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർക്ക് സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളൊന്ന് കാണും, എന്നിട്ട് വ്യക്തതയോടുകൂടെ മനസ്സിലാകും ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ സേവ് ചെയ്യാമെന്ന്. ഓക്കെ, നമ്മുടെ പൂച്ചകളുടെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയാൽ അവർക്ക് ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടായേക്കാം. വിഴുങ്ങിയത് എന്തായാലും അത് അവർക്ക് പുറന്തള്ളാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള അസ്വസ്ഥതകളെ കൂടുതൽ അവർ ഫേസ് ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ പുറന്തള്ളാൻ പറ്റാത്ത ഒരു ഹെയർബോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടത്തിന്റെ കഷ്ണമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയുടെയോ നൂലിന്റെയോ ഭാഗമായിരിക്കാം. അങ്ങനെ ഭക്ഷ്യയോഗ്യമല്ലാത്ത എന്തെങ്കിലും കുഞ്ഞുങ്ങൾ വിഴുങ്ങിയാൽ എന്താണ് ചെയ്യേണ്ടത്? അവരിലുണ്ടാകുന്ന ശ്വാസതടസ്സം, അസ്വസ്ഥത മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? ആ വിഴുങ്ങിയ വസ്തുവിനെ എങ്ങനെ പുറത്തെടുക്കാം എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, സാധാരണഗതിയിൽ അതൊരു ഹെയർബോൾ ആണെങ്കിൽ അവർ തന്നെ അത് റീഗർജിറ്റേറ്റ് ചെയ്യും, അവർ ഛർദ്ദിച്ച് പുറത്തേക്ക് വരും. എന്നാൽ മറ്റെന്തെങ്കിലും സംഗതികളാണ് വിഴുങ്ങിയതെങ്കിലാണ് കുഞ്ഞുങ്ങൾക്ക് ശ്വാസതടസ്സവും അസ്വസ്ഥതകളും കൂടുതൽ കണ്ടുവരാറ്. അതിന് ആദ്യം ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളെ ശാന്തമാക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഇനി പറയാൻ പോകുന്ന, ഇനി കാണിക്കാൻ പോകുന്ന രണ്ട് സ്റ്റെപ്പുകളിലൂടെ നമ്മൾക്കത് പുറത്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അതിലും സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വെറ്റിന്റെ സേവനം സ്വീകരിക്കേണ്ടതാണ്. ഓക്കെ, ആദ്യം നമ്മൾ കുഞ്ഞുങ്ങളെ എടുത്ത് നമ്മളോട് ചേർത്ത് പിടിക്കുക, നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക, അവർ റിലാക്സ് ആവണം. അപ്പൊ അതിലെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് മൗത്ത് സ്വൈപ്പിംഗ് ആണ്. അത് വായിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ, തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മുടെ വിരലുകൾ കൊണ്ട് തപ്പി നോക്കാം. അതിനെയാണ് മൗത്ത് സ്വൈപ്പിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളുടെ താടിയെല്ല് രണ്ടും താഴത്തോട്ടാക്കി ഇങ്ങനെ താടിയെല്ല് രണ്ടും താഴേക്കാക്കുക. എന്നിട്ട് നമ്മുടെ വിരലുകൾ തൊണ്ടയിലേക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ടോബിയുടെ വായില് അല്ലെങ്കിൽ തൊണ്ടയിലൊന്നും കുടുങ്ങാത്തത് കൊണ്ട് തന്നെ അവന് വെപ്രാളവും വിഷമവും ഇല്ല. ഇങ്ങനെയുള്ള സംഗതികളിൽ നമ്മളോട് സഹകരിക്കാനും തയ്യാറില്ല. അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കുഞ്ഞുങ്ങളുടെ താടിയെല്ല് താഴോട്ടാക്കി അത് നമ്മുടെ ചൂണ്ടുവിരലും തള്ളവിരലും ഉപയോഗിച്ച് വേണം. എന്നിട്ട് നാക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പിടിച്ച് തൊണ്ടയിലൊന്ന് തടവി നോക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എന്തേലും ഉണ്ടോ എന്ന്. ഈ മൗത്ത് സ്വൈപ്പിംഗ് എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഹെംലിച്ച്, കാറ്റ് ഹെംലിച്ച് എന്ന് പറയുന്ന ടെക്നിക്കാണ്. കുഞ്ഞുങ്ങളെ നമ്മളിങ്ങനെ തലകീഴായിട്ട് പിടിച്ച് വയറിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് തട്ടി കൊടുക്കുക. അങ്ങനെ ഒരു 3 4 5 തവണ ഇതുപോലെ ചെയ്താൽ തീർച്ചയായിട്ടും തൊണ്ടയ്ക്കകത്ത് കുടുങ്ങിയ സംഗതി പുറത്തേക്ക് വരുന്നതായിരിക്കും. ഇതാണ് ഈ ഹെംലിച്ച് ടെക്നിക്ക് എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കുഞ്ഞുങ്ങളുടെ തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തേക്ക് വരുന്നതായിരിക്കും. അങ്ങനെ 3, 4, 5 തവണ ചെയ്യുക. എന്നിട്ടും വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വെറ്റിന്റെ അടുത്ത് കൊണ്ടുപോകുക. ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും വിഴുങ്ങിയാൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കഥ. എന്തെങ്കിലും അസ്വസ്ഥത വന്നാൽ ഉടനെ വെറ്റിനറിയുടെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയേക്കാം. എന്ന് എപ്പോഴും നടക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനെയും സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, ഹോം റെമഡീസ്. അതിന് മുന്നോടിയായിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ധാരണ നമ്മൾ പെറ്റ് ഓണേഴ്സിന് ഉണ്ടായിരിക്കണം. അത് മനസ്സിലാക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ നന്ദാസ്പെറ്റ്സ് എന്ന് പറഞ്ഞ ചാനലിലുള്ള 500-ഓളം വീഡിയോസ്. തീർച്ചയായിട്ടും ഈ വീഡിയോസ് മുടങ്ങാതെ കാണുക. കൃത്യമായിട്ടും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ അമർത്താൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വഴി എത്തുകയുള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട പെറ്റ് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഒപ്പം നമ്മുടെ പുതിയ ചാനൽ, നമ്മൾ എന്ന് പറയുന്ന വ്യക്തികൾ ഇതേപോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് സംഭവിച്ചേക്കാം, അപ്പൊ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന, വിശദമാക്കുന്ന, നമ്മളുടെ ജീവിതത്തിന്റെ നമുക്ക് നഷ്ടമായേക്കാൻ സാധ്യതയുള്ള ബാലൻസ് തിരിച്ചെടുക്കാൻ സഹായിക്കുന്ന വീഡിയോസ് ആണ് ജസ്റ്റ് വാച്ച് ഇറ്റ്. ഈ ചാനലും മിസ് ചെയ്യാതിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സന്തോഷകരമായ, ആരോഗ്യകരമായ പെറ്റ് പാരന്റിംഗ് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പിനെസ് ഓൾവേസ്, നന്ദാസ്പെറ്റ്സ് ആൻഡ് അസ്. എത്രയും പെട്ടെന്ന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ പെട്ടെത്താം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് വിത്ത് അവർ ചാനൽ. ബൈ.